മാരകമായ venomമുള്ള കടിച്ചാൽ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ചെറിയ തലയൻ കടൽപാമ്പ് 1 മീറ്ററിനടുത്ത് നീളം വരുന്ന അതിഥിയാണ് നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് നമ്മുടെ ബൈറ്റ് എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹുങ്കാരവും അറിയാം നമുക്ക് മലമടക്കുകളിൽ വെള്ളമടിക്കുന്ന ഹുങ്കാരവും സൗണ്ട് എന്താ പറയുക ഒരു മുഴക്കം ഹും ഹും തിരവന്നടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം അല്ലേ സന്തോഷം നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ 850 എപ്പിസോഡ് മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന കുതിച്ചു പൊക്കോണ്ടിരിക്കുന്ന നമ്മുടെ ജൈത്ര യാത്രയിൽ ഇന്ന് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അപൂർവമായ അത്യപൂർവമായ ഒരു അതിഥിയെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല കേരളത്തിൽ തന്നെ ഒരു പ്രാവശ്യം മാത്രം വാർത്ത വന്നിട്ടുള്ള അതും കേരളത്തിൽ വേറെടുത്തില്ല നമുക്കറിയാം ഇന്ത്യയിൽ 20ഓളം നമ്മളിപ്പോൾ കടൽ തീരത്താണ് ഇരിക്കുന്നത് ഇന്ത്യയിൽ 20ഓളം കടൽപ്പാമ്പുകളുള്ള 20ഓളം സീ സ്നേക്കുകളുള്ളതിൽ കേരളത്തിൽ വെറും 5 പേരായിരുന്നു അത് 6ആയി അവസാനം 2022 ജനുവരിയിലോ മറ്റോ ആണ് അത് 7ആയി വേർതിരിച്ചിരിക്കുന്നു അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കണ്ടുവരുന്ന എന്നാൽ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അതിഥിയാണ് നമ്മുടെ സ്വന്തം ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ പെരുമാതുറ കടൽ തീരത്ത് അല്ലെങ്കിൽ കടലിൽ പോകുന്നവർക്ക് വലയിൽ കുരുങ്ങി 2022ലാണ് ഒരു റിപ്പോർട്ടുള്ളത് അത് ആഗോള വാർത്തയായ ഒരു സംഭവമാണ് ഇവിടെ ഇല്ലാത്തൊരു അതിഥിയാണ് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മലയാളത്തിൽ കുഞ്ഞു തലയൻ പാമ്പ് ചെറിയ തലയൻ കടൽ പാമ്പ് എന്നാണ് എന്നാൽ അതിനെ ഇംഗ്ലീഷിൽ സ്മോൾ ഹെഡഡ് സീ സ്നേക്ക് എന്നറിയപ്പെടുന്നു അപൂർവമാണ് 2022ലാണ് ആദ്യമായിട്ട് റിപ്പോർട്ടുള്ളത് ഇന്ന് അതിനുശേഷം നമ്മുടെ കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ പെരുമാതുറയിൽ കണ്ടിരിക്കുന്ന രണ്ടാമത്തെ അതിഥിയെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ ലോകമെമ്പാടുമുള്ള നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത് 2023 ഏപ്രിൽ 4-ാം തീയതിയാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് മറ്റേ 22 ജനുവരിയിലായിരുന്നു ഇതിപ്പോൾ 23 ഏപ്രിൽ 4-ാം തീയതിയാണ് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്തായാലും വളരെ സന്തോഷം എന്തായാലും വളരെ സന്തോഷം നോക്കൂ നമുക്ക് കാണാം നമ്മുടെ പ്രിയപ്പെട്ട അതിഥി മണ്ണിലിങ്ങനെ തുടിക്കുകയാണ് കടൽ ഇവിടുത്തെ മണ്ണാവുന്നതാണ് നനവുണ്ട് നനവുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പ്രശ്നമില്ല എന്നാൽ കരയിൽ ജീവിക്കുന്ന അതിഥിയല്ല വെള്ളത്തിൽ ജീവിക്കുന്ന അതിഥിയാണ് മുൻകാലങ്ങളിലെ പഠനങ്ങൾ പറയുന്നു മാരകമായ venomമുള്ള കടിച്ചാൽ മരണം തന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള അതിഥിയാണ് ചെറിയ തലയൻ കടൽപ്പാമ്പ് എന്നറിയപ്പെടുന്ന സീ സ്നേക്ക് നമുക്കറിയാം സ്മോൾ ഹെഡഡ് സീ സ്നേക്ക് എന്നറിയപ്പെടുന്നത് കാരണം നമുക്ക് അദ്ദേഹം ഇങ്ങനെ തുടിച്ച് നമ്മൾ വിട്ടത് വേർന്നുകൊണ്ടല്ല അതിന് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്ന് കാണാൻ വേണ്ടി അദ്ദേഹം കിഴഞ്ഞ് കാണാമല്ലോ വാല് നല്ല മീനിൻ്റെ വാല് എന്നാൽ ചില മീനുകൾക്ക് വി ഷേപ്പിലുള്ള വാല് ഇതല്ല ഇത് ഒറ്റ വാല് നീണ്ട വാലിട്ട് ഇങ്ങനെ വാലിട്ട് കുതിച്ചാണ് വന്നത് പോകുന്ന സമയത്ത് തല ഇങ്ങനെ പൊന്തിച്ച് അങ്ങോട്ട് രണ്ട് സൈഡിൽ ഇവിടെ നിന്ന് തുടങ്ങിയ ഇഴച്ചിലാണ് മുന്നോട്ട് പോകുന്നുണ്ട് അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം കുഞ്ഞ് ആശയങ്ങളുമായിട്ട് തുടങ്ങിയ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം ഇന്ന് 100 കണക്കിന് എപ്പിസോഡ് പിന്നിട്ട് പോകുമ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ അനുഭവങ്ങളും വ്യത്യസ്തരായ അതിഥികളെയും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ ക്യാമറയിൽ കൂടി എത്തിക്കാൻ കഴിയുന്നു അതുതന്നെ ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ കരുതുന്നു കാരണം വേറൊന്നും കൊണ്ട് നമ്മൾ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ പുറത്തുനിന്ന് അറിവുകൾ ശേഖരിച്ചുകൊണ്ട് ഒരു കുഞ്ഞു പ്രോഗ്രാം ഇത്ര വലിയ പ്രോഗ്രാം ഒരു കുഞ്ഞു പ്രോഗ്രാമാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആരംഭിച്ചത് Hydrophis gracilis, small-headed sea snake. Manoharamaya, Cheria Taleula Kadal Pamba. Idene, Melinya Kadal Pamba, Idingia Taleula Kadal Pamba, any perigalum, Aria Pedno. Kerala Theatre and Arthi Ribatrandlana Adim report Chepetada. Indian Maha Samudratilum, Padinar Pacific Samudratilum, Kanapedno. Naila Mulla Charidam, Tala Cheradana, either Apakadakaria, Bishop Pambana. Emerocephalus, Janasorigula, Mikke Kadal Pambugulum, Bishamulavana. Ella Kadal Pambugulcum, Tuda Polula, Vale Galanulata. Valarchete Kadal Pambugulil Puri Pago, Nala di Mudel, Anjadi Varanilatil Valadino. Brittag di Rula, Krishnamaniode Gude, evade Kandakal Cheradana. Puripagam Kadal Pambugalum, Purnamayim, Jelajivigalana, Ava Palatartil, Kadal Paristhigalamai Purita Petricino, Ottamikinam Kadal Pambugalcum, Avayuda Charmatina Mugalude, Shwasikan Kadim, Ida Chendikalka, Ida Asatharanamana, Karanam, Avayuda Charmam, Katiuladam, Chedambaluladamana. Kadal Pambugal, Uru Janisorige, Ella Pambugalam, Presavikinavana, Puripagam Kadal Pambugalam, Ugra Vishamulavana, Ivade Kadiatal Satharana Vedana Kanarilla, Elinde Peshigalude, Drudakati Lula Tagarcha, Paksha Katham Enivana, Kadieta Lula Prathana Petalectional, Talavedana, Daham, Bierpa, Chardi, Enivana, Praram Pelectional. Shariratil, Bisham Valade, Savadan Tilana Pravartikinata, Kadieta, Muppa the Minitamudal, Lectionangal Karnich Dorono, Shariram Muruvan Kadata Vedane Adikim, Maraka Visham Ulavana Kadal Pambugal. Namagandailum, Aburungal, Aburuma, Kalsi Anangilum, Idine, Etum, Prate, Tala, Walare, Cherry, the Kandu, Tale, under the Don, the Logo, Walare, Cherry, the Pasha, Waterno, Nala Wali, or Namakana, Cherry, Tala, Taleda, Totuba, Urinjibo, Tubarumul, and the Marada, on the Renda Moon, and Chari, 882, and the Patapan, the Pandan, Pandan, Panichupana, Pan to Patam, the Edible, Jotun, Chirota, Jotta, Mupal. Mupatan, Upatan, Jupata, Upatomba, the Nalpa, Nalpatan, Nalpatan, Nalpati moon, Nalpati moon, Nalpati moon, Varakalangan, Talanoka, Valara, the Pakshi, then a Kandu, Palarka, the Ari, like the Apacatacariano, Apacatacari alone, the Apacatacariano, Venamola Pampana, Venamilla, and Nanchella Panapashala, is the Venamola Pampana, Apacatacari, Uri Karna Vachalan. Kadalil Povuna, our Priapata Sahoder Mari, the Valada Cashula to Kayund, Red the Kalay, Abaka America, Angalawan or Hide Takurji, Namakala, the Dandar and the Reporte, Randamata, the Reportian of Hagim, Ali Randamata, Adide, Namada General Community, Parija, Patan of Hagim, Namada, Sondam, Kamu, the Snakemaster team in Kadinu, and then Valada Sandosham, Vale, mean in the volleyball Rikuna, mean in the volleyball and Parana Parana, Odalan, Pache. Talayadon ingotu matram kanam kornju valare thingayat valare kanam kornjadi chundu koorthirikkunnu idine vera prathayam nokku nalla veediyulla meeninte shariram pole nalla veediyulla shariram velathil povumbol ariyam parum nalla veediyulla sharirana 33 varakal adangunnu tala urundu cheriya kunju thalana adayathinte oru prathekada vaal endha paraya vallathinte thola pole veediyulla vaal meenana idayathinte bhakshanam ഇതിനു മുന്നേ നമ്മൾ പരിചയപ്പെടുന്ന വലകടിയൻ എന്നറിയപ്പെടുന്ന പാമ്പായിരുന്നു. വലകടിയൻ വലകടിയന്റെ പ്രത്യേകത അദ്ദേഹം പ്രസവിക്കുന്ന 17ഓളം കുഞ്ഞുങ്ങളുടെ ഒരു കണക്ക് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്ഷണം മീനും ചെറു മത്സ്യങ്ങളൊക്കെ തന്നെ ഇതും അതുപോലെ ചെറു മത്സ്യങ്ങളൊക്കെ തന്നെ അതിലെ കടലിലുള്ള ചെറിയ നീളമുള്ള കാലം കുറഞ്ഞ മത്സ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് കടലിൽ ജീവിക്കുന്ന കുഞ്ഞു പ്രാണികളൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം. ഉപ്പുവെള്ളത്തിൽ മാത്രം ജീവിക്കുന്നത് ഇദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ കരയിലിട്ട് കടൽ മറ്റേ കിണറ്റിലെ വെള്ളം ഇട്ട് കൊടുത്താൽ അദ്ദേഹം മരണപ്പെടും. ഉപ്പുവെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം. Nalla speed the party Nalla. This is under ready. You go 1 meter, 3 adi, 1 meter ladithu nilam varunna adu yana. Kaana namak 1 meter ladithu nilam varunna. Kai vechu nokkumbol thanne ariyam. Ekadesham 1 meter ladithu nilam varunnu. 1 meter ladithu. Koronnalla 1 meter. Idene namak sadharana 2 adiyollam aanu nammal valagadiyine parayunnu. Valagadi 2 adiyollam. Idu 2 adi alla. Idu 1 meter olam nilam ideyathinundu. 1 meter olam nilam nalla അതിനെ ഒരു എടച്ചിലൊക്കെ മണ്ണിങ്ങനെ മാറ്റി ഇപ്പോ തെരയിലേക്ക് വന്ന് പെട്ടഞ്ഞ കുറേ നേരം കടലിൽ കരയിൽ കിടക്കും അടുത്ത തെര വരുമ്പോൾ തെരയിലേക്ക് അങ്ങ് പോകും ആ വെള്ളത്തിലേക്ക് അങ്ങ് പോകും അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ വെട്ടുകാട് അടുത്തുനിന്ന് നമുക്ക് ഒരു അപൂർവ ഒരു അതിഥിയെ കിട്ടി നമ്മൾ അത് എപ്പിസോഡ് ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പേരാണ് മലാക്ക സീ സ്നേക്ക് എന്ന് അറിയപ്പെടുന്ന അതി മലാക്ക സീ സ്നേക്ക് എന്ന് അറിയപ്പെടുന്ന അതി എനിക്കൊന്ന് അന്ന് എപ്പിസോഡ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ഓർമ്മയില്ല എന്തായാലും അന്ന് എനിക്ക് കിട്ടിയിട്ടില്ല മലാക്ക എന്നറിയപ്പെടുന്ന ഒരു ഓറഞ്ച് കളറിൽ വരകളോട് കൂടി ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ കേരളത്തിൽ അപൂർവം എന്നായിരുന്നു അന്ന് റിപ്പോർട്ട് ഉണ്ടായത് പക്ഷേ നമ്മൾ വേണ്ടുന്ന വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല അന്ന് നമുക്ക് അതിന് വലിയ താല്പര്യമില്ലായിരുന്നു അതിന് വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തില്ല അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം അന്ന് സ്റ്റാർട്ട് അല്ലാന്നിരിക്കും നമുക്ക് കിട്ടിയത് വലകടിയാണ് അത് 2 പ്രാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് 3ാമത്തെ അതിഥി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുന്ന കടലിൽ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് കിട്ടുന്ന 3ാമത്തെ അതിഥി പക്ഷേ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞു കണ്ണാണ് അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞു കണ്ണ് വളരെ ചെറിയ കണ്ണ് എന്നാൽ പടം പൊഴിക്കുന്ന ഇദ്ദേഹം പടം പൊഴിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പടം പൊഴിക്കത്തെ ഇദ്ദേഹം പടം പൊഴിക്കുന്ന അതിഥിയാണ് ചെറിയ തലയൻ അറിയാലോ വീണ്ടും ആവർത്തിച്ച് ചെറിയ തലയൻ കടൽപ്പാമ്പ് സ്മോൾ ഹെഡഡ് സീ സ്നേക്ക് എന്നറിയപ്പെടുന്നു വെനമുള്ള അതിഥിയാണ് ഒരിക്കലും മണ്ടത്തരം കാണിക്കരുത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും ഇത് വെനമില്ലാത്തതാണ് ഇത് നമുക്ക് കോമൺ ആയിട്ട് എടുത്ത് ചിലപ്പോൾ കടിക്കാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ അറിയാത്തത് നിങ്ങൾ ചിലപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ കേസ് മാത്രമേ റിപ്പോർട്ടുള്ളൂ അപ്പോൾ കടിയുടെ റിപ്പോർട്ടുകളില്ല ഇത് വളരെ ഉള്ളിലേക്ക് ഒക്കെ പോകുമ്പോൾ മാത്രം കാണുന്നവരതെ പക്ഷേ ഇതിവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ അറിയാം കടൽ ഇറങ്ങിക്കിടക്കുന്ന സമയമാണ് അപ്പോൾ അധികം ഉള്ളിലേക്ക് മീൻ ശേഖരിക്കേണ്ട ആൾക്കാർ പോകുന്നില്ല അപ്പോൾ പോകുന്നത് വളരെ അടുത്താണ് 5 കിലോമീറ്റർ അടുത്തൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതിനകത്ത് പെരുമാറുന്ന 5 കിലോമീറ്റർ അകത്ത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വലയിൽ കിട്ടിയത് സാധാരണ അവർ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ ഞാനവിടെ ചെല്ലുന്ന സമയത്ത് അവരെന്നെ ഇതുപോലെ വലകടീനെ കിട്ടിയപ്പോൾ തട്ടിയെടുത്തെങ്കിൽ വെള്ളത്തിൽ അതിങ്ങനെ മലർന്ന് വീണ്ടും കടലിലേക്ക് മടങ്ങി പോവുകയാണ് ചെയ്തത് അത് മിക്കവാറും മരിച്ചു പോവാം പക്ഷേ ഇത് അതുപോലെയല്ല ഇത് ഒരു കേടും വന്നിട്ടില്ല ഒരു തട്ടലോ മുട്ടലോ ഒന്നും ഇല്ലാത്ത ഒരു അതിഥി ഒരു കേട് ശരീരത്തിന് ഒരു കേടുമില്ലാത്തൊരു അതിഥി അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടി വ്യത്യസ്തനായ അതിഥികളെ തേടിയുള്ള നമ്മുടെ ടീമിൻ്റെ ഒരുമിച്ചുള്ള തന മന എന്ന് പറഞ്ഞുകൊണ്ടുള്ള എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു യാത്ര ഒരുമിച്ചുള്ള ഒരു യാത്രയിൽ നമുക്ക് കിട്ടിയത് ഒരു 2ാമത് കിട്ടുന്നൊരു അതിഥിയാണ് വ്യത്യസ്തനായ അതിഥിയാണ് നമ്മൾ ഇദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ തന്നെ നമ്മൾ ഇതിന് മുന്നേ നമ്മുടെ എപ്പിസോഡിൽ ചെയ്തിട്ടുള്ള നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു അതിഥിയുണ്ട് അദ്ദേഹം ഫേമസ് ആണ് അദ്ദേഹത്തിന് ഒരുപാട് അതിഥിയെ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ വല കടലിൽ വലയിടുമ്പോൾ ആ വലയിൽ മീൻ പിടിക്കാൻ വരുമ്പോൾ വലയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നു എന്നുള്ളവരാണ് അതിൻ്റെ പേര് മലയാളത്തിൽ വലകടിയൻ എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ അതിനെ ഓർനെറ്റ് സീ സ്നേക്ക് എന്നറിയപ്പെടുന്ന കടൽപ്പാമ്പ് അതിനെ നമുക്ക് അതിനെ കൂടി ഒന്ന് പരിചയപ്പെടാം അപ്പോൾ അതിനെ കൂടി ഒന്ന് പരിചയപ്പെടാം എങ്കിൽ മാത്രമേ അദ്ദേഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുള്ളൂ കാരണം രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ തല വലുതാണ് ഇദ്ദേഹത്തിൻ്റെ തല വളരെ കുഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ തല വലിയ തല അതായത് ഉടലിൻ്റെ അത്രയില്ല എന്നാലും നമ്മുടെ കൈ വിരൽ പോലെ ശരീരത്തിൽ ആ കാണുന്ന ശരീരത്തിൻ്റെ 3/4 ഭാഗം വലിപ്പമുള്ള തലയാണ് ഓർനെറ്റ് സീ സ്നേക്ക് എന്നറിയപ്പെടുന്ന വലകടിയൻ എന്നറിയപ്പെടുന്ന കടൽപ്പാമ്പിന് ഇത് അദ്ദേഹമല്ല ഇദ്ദേഹത്തിൻ്റെ പേര് ചെറിയ തലയൻ കടൽപ്പാമ്പ് എന്നറിയപ്പെടുന്ന സ്മോൾ ഹെഡഡ് സീ സ്നേക്ക് രണ്ടും തമ്മിൽ ഒരേപോലെ സാമ്യം എന്ന് പറയുമ്പോൾ ബാൻഡുകളും കളറുകളും ഒരേപോലെയാണ് പക്ഷേ തലയുടെ വലുപ്പത്തിലും ഉടലിൻ്റെ വലുപ്പത്തിലുമാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കാണാൻ നമുക്ക് നമ്മുടെ ഓർമ്മകളിലേക്ക് പോകുന്ന നമ്മുടെ വലകടിയൻ കടൽപ്പാമ്പ് എന്നറിയപ്പെടുന്ന ഓർനെറ്റ് സീ സ്നേക്ക് കാണാൻ നമുക്ക് രണ്ടുപേരും ലോകത്ത് 67 ഇനം കടൽപ്പാമ്പുകളുള്ളതിൽ 20 ഇനങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്നു അതിൽ 7 ഇനങ്ങൾ കേരളത്തിൽ കാണപ്പെടുന്നു തടിച്ചുരുണ്ട വലിയ തലയുള്ള പാമ്പാണ് ഓർണേറ്റ് കടൽപാമ്പ്. ചാരനിറത്തിൽ സ്വർണ്ണ നിറത്തിലുള്ള പൊട്ടുകളുമുണ്ട്. ഇതിന്റെ അടിഭാഗം വെളുപ്പോ മഞ്ഞ നിറത്തിലോ കാണപ്പെടുന്നു. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയാണ് ഈ പാമ്പുകൾ കരയിലെത്തുന്നത്. ഒരു പ്രസവത്തിൽ 1 മുതൽ 17 വരെ കുട്ടികളുണ്ടാകും. പവിഴപ്പുറ്റുകളിലാണ് സാധാരണ ഇവ വസിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ നമ്മുടെ അപൂർവമായ അതിഥിയുടെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ. ചൂട് കൂടുന്നു, വളരെ സൂക്ഷിക്കണം. പുതുമഴയാകുന്നു, പുതുമഴയാകുമ്പോൾ വളരെ സൂക്ഷിക്കണം. അപ്പോഴൊക്കെ നമ്മുടെ അതിഥികളുടെ സാന്നിധ്യം വീട് പരിസരത്ത് കൂടുതലാണ്. ഇന്നലെ ഞാൻ കാരക്ക മണ്ഡപത്ത് ഒരു സാധാരണ വീടിൻ്റെ അടുക്കള കുത്തിപ്പൊളിച്ച് 10 കുഞ്ഞുങ്ങളെ അവർ തല്ലിക്കൊന്നു. മൂർഖാന്തിയിലെ കുഞ്ഞുങ്ങളെ അകത്ത് തല്ലിക്കൊന്നു. പിന്നെ ഞാൻ ബാക്കി മാളം വെട്ടിപ്പൊളിച്ച് ഏകദേശം അടുക്കളയിൽ മുഴുവൻ തറയും പൊളിച്ച് ഏകദേശം 4 കുഞ്ഞുങ്ങളെ എടുത്തു. അത് കഴിഞ്ഞ് കൈമനത്ത് അമൃത നഗറിൽ ഒരു വീട്ടിൽ എനിക്ക് തോന്നുന്നത് 32 ആണെന്ന് തോന്നുന്നു, H32 ആണെന്ന് തോന്നുന്നു. ആ വീട്ടിൽ ഒരു മതിലിനകത്തുനിന്ന് ഇറങ്ങി വന്ന 10 കുഞ്ഞുങ്ങളെ അവർ തല്ലിക്കൊന്നു. 10 കുഞ്ഞുങ്ങളെ കൊന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ മാളം പൊളിച്ച് ഒരു കുഞ്ഞെ കിട്ടില്ല. പക്ഷേ ബാക്കിയൊക്കെ വീട്ടിൻ്റെ ബേസിനടിയിലേക്ക് പോയി. സൂക്ഷിക്കുക. എന്തായാലും സന്തോഷം. ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ യാത്രയുടെ നമ്മുടെ അതിഥിയെ ചെറിയ തലയൻ കടൽപ്പാമ്പ് എന്നറിയപ്പെടുന്ന സ്മോൾ ഹെഡഡ് സീ സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.